മലയാറ്റൂർ നീരീശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം സങ്കല്പത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു വികസനത്തിന്റെ പുത്തൻ ചുവടുവയ്പ്പാണ് മണപ്പാട്ട് ജില്ലയിലെ മത്സ്യക്കൂട് കൃഷി. ഫിഷ് ഫാം ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ മണപ്പാട്ട് ജില്ലയും പരിസരത്തെയും പുത്തൻ ഉണർവിലേക്ക് എത്തിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. മഹാഗണിത്തോട്ടം, കോടനാട്, കപ്രിക്കാട്ട്, മലയാറ്റൂർ പള്ളി എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ഈ സുന്ദരമായ പ്രദേശം വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബോട്ടിംഗ് യാത്രയും മീൻപിടുത്തവും എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും തീർച്ചയായും. ഈ മലപ്പാട്ടിൽ മത്സ്യം വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് മാലിന്യ പ്രശ്നമുണ്ടാവും, അവിടെ കുടിവെള്ള പ്രശ്നം ബാധിക്കും. അതിൻ്റെ ഒരു ശാസ്ത്രീയതയെ കുറിച്ച് പറയാമോ? എന്താണ് ഇവർ ഈ ഭയപ്പെടുന്നത്, എന്തിനാണ്? മത്സ്യം നമ്മൾ വളർത്തി കഴിക്കുന്ന ഒരു രീതി സമീപ കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലൊക്കെ നടപ്പിൽ വന്നിട്ടുള്ളൂ. അതിനു മുമ്പ് മത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശത്തോ പുഴയിലുള്ള നാടൻ മത്സ്യങ്ങൾ, അതിനപ്പുറം കടലിലുള്ള മത്സ്യങ്ങൾ, അത് വാങ്ങിച്ച് നമ്മൾ കഴിക്കണു. തോട്ടിൽ പോയി ഒരു തോട്ടയിട്ടോ അല്ലെങ്കിൽ ചൂണ്ട പിടിച്ചൊക്കെ അല്ലെങ്കിൽ ഊത്തല് കയറുമ്പോൾ മത്സ്യം കഴിക്കണം, അതാണ് നമുക്കറിയാൻ പാടുള്ളൂ. അതിനപ്പുറം സർക്കാർ ഈ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മത്സ്യം വളർത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇടയ്ക്ക് ശ്യാമവിപ്ലവം, ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പകുതി സബ്സിഡിയോട് കൂടിയിട്ടാണ് ഈ സ്കീമുകൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ കേരള സംസ്ഥാനത്ത് ഒരു 15-20 കൊല്ലത്തിനിടയ്ക്ക് വിവിധ പ്രൊജക്റ്റുകൾ ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് കട്ട്ല, പിലോപ്പിയ, മറ്റേ ആസാം വാള, നട്ടർ, അതുപോലെയുള്ള പുതിയ വെറൈറ്റി മത്സ്യങ്ങളുടെ സമീപ കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് ആ അത്തരം മത്സ്യങ്ങളുടെ വരവോടുകൂടിയിട്ടാണ്. അതിന് ഒരു നമുക്ക് അത്ഭുതകരമായ രീതിയിലുള്ള വളർച്ചനകത്തുണ്ടാവും. ഒരു സെന്റ് സ്ഥലത്തുനിന്ന് 900 കിലോ മീൻ വര വളർത്തിയെടുക്കുന്ന, 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന ടെക്നോളജി ഉണ്ട്. അതാണ് അക്വാപോണിക്സ് എന്ന് പറയുന്ന രീതികളൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ കൂട് മത്സ്യ കൃഷിയാണ് മണപ്പാട്ട് ഏറിയയില് ഇപ്പൊ സർക്കാർ നടപ്പിലാക്കിയത്. സർക്കാരിന്റെ ഇടപെടലോടു കൂടിയിട്ട്, മാർഗനിർദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് അവിടെ ഒരു 3-4 സംരംഭകര് ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അതിനകത്ത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന്റെ വളർത്തി രീതികള് വളരെ ആധുനികമായ സംവിധാനം കൂടി ചൈനയില്, ജപ്പാനില്, നമ്മുടെ ആന്ധ്രയിലൊക്കെ വ്യാപകമായ രീതിയിൽ ഇതുപോലെയാണ് മത്സ്യ കൃഷി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൊക്കെ അത് വളർന്ന് വ്യാപിച്ചു വരികയാണ്. അപ്പൊ അവരൊരു സംരംഭം അവിടെ വന്നിട്ടുള്ളത്. മത്സ്യം വളർത്തുന്ന ചില പ്രത്യേക ഇനങ്ങളുണ്ട്. അപ്പൊ അവിടെ വളർത്തുന്നത് ആസാം വാള, പങ്കേഷ്യസ് എന്ന് പറയുന്ന ആസാം വാള, പിന്നെ ഗിഫ്റ്റ് തിലോപ്പിയ. ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ മത്സ്യം തന്നെ ആന്ധ്രയിൽ സർക്കാർ ഏജൻസി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ജനസാണ്. 6 മാസം കൊണ്ട് അത് 600-800 ഗ്രാം തൂക്കം വരും. വളരെ ടേസ്റ്റിയായ മത്സ്യമാണ്. അത്തരം നല്ല മത്സ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം അവിടെ വളർത്തുന്നത്. അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരത്തെ പറഞ്ഞ പോലെ ശ്യാമ വിപ്ലവം എന്ന് പറഞ്ഞ് പ്രഖ്യപ്പെടുത്തിയിട്ട് ധനസഹായം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ ഏറ്റവും നല്ല ശുദ്ധജല മത്സ്യം കുറഞ്ഞ ലെവലിൽ സുലഭമായി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ചില മാതൃകാപരമായ രീതിയിൽ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യുന്നത്. പിന്നെ ജനത്തിനുള്ള ആശങ്ക, ഈ മത്സ്യം വളർത്തുമ്പോൾ അതിൻ്റെ മാലിന്യങ്ങൾ വെള്ളത്തിൽ വീണ് ജലശേഖരങ്ങൾ മലിനപ്പെടുന്നു എന്നുള്ള ആശങ്ക ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ ബാനാസുര നഗര്, പീച്ചില്, മലമ്പുഴ ഡാമിലൊക്കെ ഇത്തരം ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ അകുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ആശങ്കകൾ ഒരു സംരംഭങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ്. അത് ആളുകളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സംഭവിക്കുന്നത് ഇത് മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന ഗ്രാനൂൾസാണ് ഈ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗ്രോവൽ, ഗോദ്രജ് ഇതുപോലുള്ള കമ്പനികളാണ് ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. 90 രൂപ തുടങ്ങി 35 രൂപ വരുന്ന വിവിധ പ്രോട്ടീൻ കണ്ടന്റുള്ള മത്സ്യ തീറ്റകളാണ് ഈ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത്. അത് കേജിൽ ഇട്ട്, അതായത് നൈലോൺ വല കൊണ്ട് സർക്കാരിന്റെ നൈലോൺ ഫാക്ടറിയിൽ നെയ്തെടുക്കുന്ന പ്രത്യേക ഡിസൈനിലുള്ള പൊങ്ങിക്കെടുക്കുന്ന കേജുകളിലാണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. ആ കേജുകളിൽ മത്സ്യങ്ങളെ വളർത്തുന്നത് 35%, 60% പ്രോട്ടീനുള്ള ആഹാരസ്ഥാനങ്ങൾ. ആ പ്രോട്ടീൻ പരമാവധി മത്സ്യം വലിച്ചെടുക്കുന്നതിന് പ്രോബയോട്ടിക്സ് ഇതിനകത്ത് മിശ്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്ന തീറ്റ മുഴുവൻ മാംസ്യമായി കൺവേർട്ട് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്.
പിന്നെ അതിനകത്തുണ്ടാവുന്ന മാലിന്യങ്ങൾ ഈ ചിറയിൽ വേറെയും സ്വാഭാവിക മത്സ്യങ്ങൾ ഇതുപോലെ ജലശേഖരങ്ങളെല്ലാം ഉണ്ട്. അതായത് കട്ട്ള, രോഹു, മൃഗാല്, സൈപ്രസ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളൊക്കെ ജലശേഖരങ്ങളുണ്ട്. ഈ മത്സ്യത്തിൻ്റെ മാലിന്യങ്ങൾ, അതിൻ്റെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഭക്ഷണമാക്കുന്ന വേറൊരു ലെയർ മത്സ്യം ഇത്തരം ജലശേഖരങ്ങളിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരു കാരണവശാലും അത് മലിനമാക്കപ്പെടുന്ന സാഹചര്യമില്ല. ഇതിനകത്ത് തന്നെ ചില തലപ്പുഴകൾ ഇങ്ങനെ വളർത്തുമ്പോൾ എളുപ്പത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോട്ടൽ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ മാലിന്യങ്ങളോടൊപ്പം തന്നെ മറ്റേ മാംസ വിസർജ്യങ്ങൾ, അതായത് കോഴി വേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരിക്കലും ഇതുപോലെയുള്ള പൊതുജലാശയങ്ങളിൽ അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കാതെ ഇത്തരം രീതിയിലുള്ള ആധുനിക നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റിവിറ്റിയുള്ള ഇത് കൊടുത്ത് മത്സ്യം വളർത്തുന്നത് കൊണ്ട് ഇത് മാതൃകാപരമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ